ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നേർക്കുനേർ രംഗത്ത് വന്ന എൻ എസ് എസും സി പി എമ്മും തമ്മിൽ ഭിന്നത മുറുകുന്നു. അക്രമങ്ങൾക്കും കലാപത്തിനും കാരണക്കാരായ സർക്കാർ നിരീശ്വരവാദം നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രസ്താവനയിൽ ജി സുകുമാരൻ നായർ. എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി എം നേതൃത്വം കൂട്ടമായി രംഗത്തെത്തി. ആർ എസ് എസിനെ സഹായിക്കലാണ് എൻ എസ് എസ് ലക്ഷ്യമെന്നും ഈ നീക്കം വിജയിക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ. പിന്നാലെ മന്ത്രിപ്പടയും എൻ എസ് എസിനെതിരെ ആഞ്ഞടിച്ചു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും എൻ എസ് എസിനെ നിശിതമായി വിമർശിച്ചു. വോട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ ഒരു 60% ആളുകൾ ഇടതുപക്ഷത്തിന് ഔട്ട് ചെയ്യുന്നു. അതിൽ മഹാഭൂരിപക്ഷവും ഭക്തര. ആർ എസ് എസിനെയും ബി ജെ പിയെയും സഹായിക്കാൻ എൻ എസ് എസിനെ പോലെയുള്ള ഒരു സംഘടന ഇത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. ഇത് നാടിൻ്റെ സർവനാശത്തിലേക്കായിരിക്കും ആർ എസ് എസിനെയും ബി ജെ പിയും സഹായിച്ചാൽ നാം എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കാനായിട്ട് എൻ എസ് എസ് നേതൃത്വത്തിന് ആകെ സാധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള പക്ഷം. സമദൂരത്തിൽ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുകയില്ല. ഈ അക്രമത്തെ നിശ്ചയമായും അവർ അപലപിക്കും. എൻ എസ് എസ് നേതൃത്വം അടുക്കാനാവാത്ത വിധം അകന്നെന്ന് മനസ്സിലാക്കിയ സി പി എം നേതൃത്വം എസ് എൻ ഡി പി, കെ പി എം എസ് തുടങ്ങിയ സംഘടനകളെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമം തുടരുകയാണ്. മുഖ്യമന്ത്രി നേരിട്ടാണ് ഇത് സംബന്ധിച്ച നീക്കം നടത്തുന്നത്. 17 ചേരുന്ന എൽ ഡി എഫ് യോഗം ഇവരെ നവോത്ഥാന സംരക്ഷണ പരിപാടികളിലൂടെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകും. 24 തിരുവനന്തപുരം. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. ഡി ടി എച്ച് ഓ കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ എച്ച് ഡി ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.